വർഗീസിന്റെ നിയമന കാര്യത്തിൽ നിയമനകാരി മുഖ്യമന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം അത് അറിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിന് യോഗ്യതയില്ല എന്നാണ് ഗവർണർ പറഞ്ഞത്. അല്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നത്. ഗവർണർ പറയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ്, ഈ നിയമനങ്ങളെല്ലാം ഈ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക്, സി പി എം നേതാക്കന്മാരുടെ ബന്ധുക്കൾക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ പിൻവാതിൽ നിയമനം വഴി നിയമനം കൊടുക്കുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയൊന്നും പറയാറില്ലല്ലോ. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ നിയമനങ്ങളെല്ലാം നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. അത് ഗവർണറല്ല, പ്രതിപക്ഷമാണ് ആദ്യം പറഞ്ഞത്. ആദ്യകാലങ്ങളിൽ ഈ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിലെല്ലാം ഗവർണറും കൂട്ടുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരുമിച്ചിട്ടാണ് നിയമവിരുദ്ധമായ നിയമനങ്ങളെല്ലാം നടത്തിയത്. അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അവരൊരുമിച്ചായിരുന്നു. ഇപ്പോൾ രാജ്ഭവനിലെ മുന്നിൽ പ്രക്ഷോഭം നടത്തുവാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം ഗവർണർ കുളമാക്കിയെന്നാണ് ആരോപണം. ഉന്നത വിദ്യാഭ്യാസ രംഗം കുളമാക്കിയത് ഗവർണറും ഗവൺമെൻറ്റും കൂടിയാണ്, മുഖ്യമന്ത്രിയും കൂടി ഒരുമിച്ചാണ്. കേരളത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന ഈ അനിശ്ചിതത്വം, കേരള യൂണിവേഴ്സിറ്റിയിൽ എന്ത് സംഭവിക്കും, സാങ്കേതിക യൂണിവേഴ്സിറ്റിയിൽ എന്ത് സംഭവിക്കും, കുഫോസിൽ എന്ത് സംഭവിക്കും, ബാക്കിയുള്ള സുപ്രീം കോടതി വിധിപ്രകാരം രാജിവെക്കേണ്ട ബാക്കി 6-7 വൈസ് ചാൻസലർമാർ കൂടിയാണ്, ആ യൂണിവേഴ്സിറ്റികളിലെല്ലാം എന്ത് സംഭവിക്കും, അവർ കൊടുത്ത സർട്ടിഫിക്കറ്റ് വാലിഡാണോ, അവർ കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്നെടുത്ത് ചെലവാക്കിയ തുക അതിന് വാലിഡിറ്റി കിട്ടും തുടങ്ങിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കുട്ടികളെല്ലാം കേരളത്തിന് പുറത്തേക്കും വിദേശത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്ന വലിയ കുഴപ്പം നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ 1st LDF ഗവൺമെൻറ്റിൻ്റെയും 2nd LDF ഗവൺമെൻറ്റിൻ്റെയും കാലത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വന്തക്കാരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി നടത്തിയ ഈ തെറ്റായ നടപടികൾ എവിടെ എത്തിച്ചിരിക്കുന്നു? കേരളത്തിലെ കോളേജുകളെ, യൂണിവേഴ്സിറ്റികളെ ഈ അനിശ്ചിതത്വം മാറ്റാൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് ഗവൺമെൻറ് ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റി വിസിയെ വയ്ക്കാൻ സമ്മതിക്കില്ല, സാങ്കേതിക യൂണിവേഴ്സിറ്റിയിൽ പകരം വന്ന വിസിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഇത്തരം നടപടികളുമായി മുമ്പോട്ട് പോവാണ്. അതിനെല്ലാം മുഖ്യമന്ത്രി തന്നെ ഉത്തരം പറയണം. അദ്ദേഹം മിണ്ടുന്നില്ല. അല്ല, ഗവർണർ പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യം പറയുമ്പോൾ പണ്ട് മുതലേ ഉള്ളതാണ്, സംസ്ഥാനങ്ങളിലെല്ലാം ഉള്ളതാണ്, കേരളത്തിലുള്ളതാണ്. പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യം പറയുമ്പോൾ രാജ്ഭവനിൽ ഈ ഓരോ ദിവസവും മേടിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുമായി, അതല്ല, കൊടുക്കൽ വാങ്ങലുകളാണ് നടന്നുകൊണ്ടിരുന്നത്. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിന് പകരം ഗവർണർ ചെയ്യാൻ പറ്റാത്ത വേറൊരു കാര്യം ഗവൺമെൻറ്റിനെ കൊണ്ടും ചെയ്യിപ്പിക്കും. ഈ കൊടുക്കൽ വാങ്ങലുകൾ എന്നുള്ള വാക്ക് 6 മാസം മുമ്പേ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞതാണ്. അതനുസരിച്ച് ഇത് പറയുമ്പോൾ അദ്ദേഹം രാജ്ഭവനിലും അതെല്ലാം അദ്ദേഹം ചെയ്തിട്ട് വേണം അത് പറയാൻ.